sneha dalina dina sevatam samarpitam samarpitam. Isoil etum snehikkappettavare, വിശുദ്ധ വാരത്തിലൂടെ കടന്നു പോകുന്ന നാം ഇന്നേ ദിവസം ചിന്തിക്കുന്നത് ഈശോ കുരിശിൽ മരിക്കുന്നു എന്നുള്ള കുരിശിൻ്റെ വഴിയിലെ 12-ാമത്തെ സ്ഥലമാണ്. അതെ, ഒരു സാധാരണ മനുഷ്യൻ്റെ ജീവിതം മരണത്തിലൂടെ ഇല്ലാതാകുന്നു. എന്നാൽ കാൽവരിയിൽ നമുക്കായി മരിച്ച യേശുനാഥൻ തൻ്റെ കുരിശ് മരണത്തിലൂടെ 6 വാതിലുകൾ തുറന്ന് അനുശ്വരനാകുന്നു. 1-ാമത്തെ വാതിൽ തിരിച്ചറിവിൻ്റെ വാതിലാണ്. ശതാധിപൻ യേശുവിൻ്റെ മരണം കണ്ടുകൊണ്ട് ഈ മനുഷ്യൻ യഥാർത്ഥത്തിൽ നീതിമാനായിരുന്നു എന്ന് വിളിച്ചു പറഞ്ഞ് തൻ്റെ വിശ്വാസം ഏറ്റുപറഞ്ഞ് അവിടുത്തെ തിരിച്ചറിയുന്നു. അടുത്തതായി ഈശോ നമ്മുടെ മുമ്പിൽ തുറക്കുന്ന വാതിൽ വെളിപ്പെടുത്തലിൻ്റെ വാതിലാണ്. ഈശോ മരിച്ച സമയം ദേവാലയത്തിലെ തിരിശീല മുകൾ മുതൽ താഴെ വരെ 2 കീറിയെന്ന് നാം തിരുവചനത്തിൽ കാണുന്നു. അതെ, ദൈവിക സാന്നിധ്യത്തിൻ്റെ വെളിപ്പെടുത്തൽ. 3-ാമത് ഈശോ നമ്മുടെ മുമ്പിൽ തുറക്കുന്ന വാതിൽ പ്രത്യാശയുടെ വാതിലാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം വായിക്കുന്നു, ഈശോ മരിച്ച സമയം കല്ലറകൾ തുറക്കപ്പെട്ടു. കല്ലറയിൽ കബറടങ്ങിയിരുന്ന അനേകം മക്കൾക്ക് വലിയൊരു പ്രത്യാശയുടെ വെളിച്ചം അവിടെ നിന്ന് നൽകുന്നു. 4-ാമത് ഈശോ നമ്മുടെ മുമ്പിൽ തുറക്കുന്ന വാതിൽ സ്നേഹത്തിൻ്റെ വാതിലാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം കാണുന്നതുപോലെ ഈശോ മരിച്ചപ്പോൾ പാറകൾ പിളർന്നു. അതെ, പാറയെപ്പോലും പിളർക്കാൻ ആഴമായ സ്നേഹം ഈശോ നമ്മോട് കാണിക്കുന്നു. 5-ാമതായി ഈശോ നമ്മുടെ മുമ്പിൽ തുറക്കുന്ന വാതിൽ കരുതലിൻ്റെ വാതിലാണ്. കുരിശിൽ കിടന്നുകൊണ്ട് പരിശുദ്ധ അമ്മയെ തൻ്റെ അരുമ ശിഷ്യനെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ എന്ന്. അതെ, ഈ തിരുവചനത്തിലൂടെ ഈശോയ്ക്ക് പരിശുദ്ധ അമ്മയോടുള്ള കരുതലാണ് വ്യക്തമാക്കി തരുന്നത്. 6-ാമത്തെ വാതിൽ വിജയത്തിൻ്റെ വാതിലാണ്. മരണത്തിന്മേലുള്ള വിജയം കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ പ്രഖ്യാപിക്കുന്നു. അതുകൊണ്ടാണ് ഈശോ മരിച്ചപ്പോൾ ഭൂമി ഇളകി എന്ന് പറയുന്നത്. അതെ, അതുവരെയും ലോകത്തെങ്ങും നടന്നിട്ടില്ലാത്ത ഒരു സംഭവം നടക്കുന്നു. ഈ ചിന്തകളാണ് ദുഃഖവെള്ളിയെ ഗുഡ് ഫ്രൈഡേ ആക്കി മാറ്റുന്നത്. കുരിശിൻ്റെ വഴിയിലെ 12-ാം സ്ഥലം ഈ ചിന്തകൾ നമ്മെ പഠിപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഈശോയെ, പിതാവിൻ്റെ ഇഷ്ടം മുഴുവൻ പൂർത്തിയാക്കി മനുഷ്യകുലത്തിനായി കാൽവരിയിൽ മരിച്ച അങ്ങയുടെ തിരുമുമ്പിൽ പാപികളും ബലഹീനരും അശക്തരുമായ ഞങ്ങളെയും അങ്ങ് കാണിച്ചു തന്ന വാതിലുകളിലൂടെ നടന്ന് അങ്ങയ്ക്ക് പാത്രീപുത്രരാകുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന്. ആമേൻ.